ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ്റ്റ്. കൗണ്ടിംഗ് കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷറി ഹാച്ച്ബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഹോണ്ടയുടെ ജാസ് ആണ്. അപ്പോൾ ഹോണ്ട ജാസ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഹോണ്ട ജാസ് പരിചയപ്പെടുത്തുമോന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഹോണ്ട ജാസ് പരിചയപ്പെടുത്താറുണ്ട്, പക്ഷേ കുറവാണ്, ശരിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണ ഒരു പെട്രോൾ ഹോണ്ട ജാസ് ആണ്. അപ്പോൾ ഈ ഒരു ജാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിലോമീറ്റർ വളരെ കുറവ് ഓടിച്ചാണ് എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇയറൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് കിലോമീറ്ററാണ്. പുത്തൻ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന എഞ്ചിൻ ഭാഗമൊക്കെ പെർഫെക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഹോണ്ട ജാസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 1.2 VMT പെട്രോളിൽ പുറത്തേക്കിറങ്ങുന്ന വാഹനം, 2017 9 മാസം പുറത്തേക്ക് വന്നിരുന്ന വാഹനം. പിന്നെ ഇതിൻ്റെ ലൈഫ് ടൈം ടാക്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. കിലോമീറ്റേഴ്സ് നമുക്ക് വഴിയെ ചിലപ്പോൾ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. കാരണം നമ്മൾ ചാനൽ ഈ ഏത് വീഡിയോ ആയാലും എൻ്റെ ഏത് വീഡിയോ ആയാലും അതിനകത്ത് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പണികളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം കേട്ടോ. അപ്പോൾ കാണാം, എന്നിട്ട് റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോണ്ടയുടെ ജാസ്. ഒരു ഹാച്ച്ബാക്ക് കാറ്റഗറിയിൽ ഹോണ്ടേനെ പിടിച്ചു നിർത്തിയ വാഹനം തന്നെയാണ് ഹോണ്ടയുടെ ജാസ്. പ്രത്യേകിച്ച് ഇത് കോമ്പീറ്റ് ചെയ്ത വാഹനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ i20 അതുപോലെ സ്വിഫ്റ്റ് ആ ഒരു കാറ്റഗറി വാഹനങ്ങളായിട്ടാണ് കോമ്പീറ്റ് ചെയ്തും അതേപോലെ സ്പേസേയും സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും തന്നെ വന്നുകൊണ്ടിരുന്നു. 1.2 എഞ്ചിനും അതുപോലെ പെട്രോളോ ഡീസലൊക്കെ 1.4 ആ ഒരു കാറ്റഗറിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ജാസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വി ഓപ്ഷനിൽ വന്നേക്കുന്ന ജാസ് ആണ്. വി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു പ്രീമിയം അല്ലെങ്കിൽ സെമി പ്രീമിയം ഹാച്ച്ബാക്ക് എന്നൊക്കെ നമുക്ക് സുഖമായിട്ട് വിളിക്കാൻ പറ്റുന്ന വാഹനം തന്നെയാണ് ഹോണ്ടയുടെ ജാസ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ആയാലും എവിടെ നോക്കിയാലും നമുക്കൊരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേക്കാം. ഇനി നമുക്കിതിൻ്റെ ഓരോരോ പാർട്സ് എടുത്ത് നോക്കിക്കാം. ഫസ്റ്റ് തന്നെ ടയറിലേക്ക് പോയേക്കാം. ടയറിൽ എത്ര ശതമാനം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഗ്രിപ്പും കാര്യങ്ങളൊന്നുമില്ല, ഒരു 50-55% ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹോണ്ടയുടെ മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽസ് നമുക്ക് ഈ വാഹനത്തിനൊപ്പം വരുന്നുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലും വീലാർസ് കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നീറ്റാണ്, ബമ്പേഴ്സൊക്കെ നീറ്റാണ്. ഇവിടെ ചെറിയൊരു ലൈൻ സ്ക്രാച്ചാണ്, അതൊന്നും റബ് ചെയ്താൽ പോകുന്ന സ്ക്രാച്ചുള്ളൂ, ബോഡിയിലേക്ക് കയറാത്ത സ്ക്രാച്ചാണ്. ഇനി ഇതിൻ്റെ ഫോഗ് ലാംപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഹോണ്ട ജാസിൻ്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിയിൽ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയിരിക്കുന്നു. മഞ്ഞപ്പോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിലും നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട അതേ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോണ്ടഡ് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രാച്ച്ലെസ് ആണ് രണ്ട് ഡോർസും, അതും കൂടെ കാണാം. റിയർ ഭാഗത്ത് ടയർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രിപ്പ് കൂടുതലുണ്ട്. നമുക്കൊരു 60-65% ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഇവിടെയും നല്ല നീറ്റായിട്ട് നിൽക്കുന്ന അവർ അലോയ് വീൽസും കൂടെ കാണാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹോണ്ടയുടെ ആ ജാസിൻ്റെ ബാഡ്ജിങ്, അതുകൂടെ തന്നെ ഹോണ്ടയുടെ ബാഡ്ജിങ്. പിന്നെ റിയറിൽ നമുക്ക് ഡീഫോഗർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റിയർ വൈപ്പർ വന്നിട്ടുണ്ട്. ടോപ്പ് മൗണ്ടറായിട്ട് വന്നിരിക്കുന്ന സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടേക്കാം. അതിനൊക്കെ മുമ്പ് ഇവിടുത്തെ ഒരു ബാഡ്ജിങ് കൂടി കാണിച്ചേക്കാം. ജാസ് വീൻ്റെ ആ ഒരു ബാഡ്ജിങ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൂടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് തീം വിത്ത് ബീജിലാണ് പോയേക്കണം. അതേപോലെ നമുക്കൂടെ ഒറ്റമിക്ക കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓർ വിഎം, അതേപോലെ പവർ വിൻഡോസ്, വിൻഡോ ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി സീറ്റ്സ് നോക്കിയിട്ടുണ്ടോ? സീറ്റ്സൊക്കെ നീറ്റാണ്, പെർഫെക്ഷൻ സീറ്റാണ്. സീറ്റാണ് നമുക്ക് ഒറ്റ നോക്കി പറയാം. അത്രക്കൊരു പ്രീമിയം ടച്ച് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ SRS എയർ ബാഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിവിശാലമായിട്ടുള്ള ഡാഷാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ, അതിവിശാലമാണ്. പിന്നെ മിഡിലിൽ നമുക്ക് ടച്ച് സ്ക്രീൻ യൂസ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ACയുടെയും അതേപോലെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. താഴത്ത് നമുക്ക് ചാർജിങ് പോർട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. അതൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനൊരു നമുക്കൊരു പ്രീമിയം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറയാം. അതുപോലെ മാറ്റ് നോക്കാം, മാറ്റ് നീറ്റായിട്ട് ഇരിക്കുന്നു. ഡോറൊക്കെ ഫുള്ള് ബ്ലാക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന ഡോർസ്, ബീജ് കളറിൽ നിൽക്കുന്ന ഡോർസ്. അതേപോലെ സ്റ്റിച്ചിങ് നോക്കാം കേട്ടോ. സീറ്റിൻ്റെ സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിൽ വളരെ നീറ്റാണ്. റിയർ ഭാഗത്ത് സീറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ക്വാളിറ്റി സീറ്റ്സും കാര്യങ്ങളും തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റൂഫ് നോക്കാം, റൂഫും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു റൂഫ്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് ഒന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. കിലോമീറ്റേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കീ ഒന്ന് ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് കാണിച്ചു തന്നേക്കാം. പവർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ്
32,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളത്. ഒരു കിലോമീറ്റർ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം ഇതിൻ്റെ മിഡിൽ റോ അല്ല റിയർ ഭാഗത്ത് സീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. മനോഹരമായിട്ടിരിക്കുന്ന ആ ഒരു സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. അതുകൂടാതെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പെർഫെക്ഷനാണ് ഈ വാഹനം നോക്കണേ. ഇതിൻ്റെ പാർസൽ ട്രേ ആയാലും സീറ്റ്സ് ആയാലും സ്റ്റിച്ചിങ് ആയാലും അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് ആയാലും അവിടെ നോക്കിയാൽ ക്വാളിറ്റി ഫീൽ കിട്ടുന്നുണ്ട്. കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹോണ്ട ജാസിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. എഞ്ചിൻ ഭാഗം നോക്കി ഒരു ചെറിയ പൊടിക്ക് ലീക്കുകൾ നോക്കി വാഹനത്തിൽ കിട്ടാനില്ല. അത്രയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന വാഹനം. അതേപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയുണ്ട് ഈ വാഹനത്തിന്. എവിടെ നോക്കിയാലും ക്വാളിറ്റി ഉണ്ട്. കാരണം അത്ര കിലോമീറ്റർ കുറവാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത നമുക്ക് ഈ വാഹനത്തിൻ്റെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ശ്രമിക്കാം, നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ ബൂട്ടും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യണം. ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബൂട്ടിൽ എന്താ സ്പേസ് ഉണ്ട് കാര്യങ്ങളൊന്നും നോക്കിയേക്കാം. കാരണം ഇതൊരു ഹാച്ച് ബാക്ക് ആണെങ്കിലും അത്യാവശ്യം ബൂട്ട് ഉള്ളൊരു വാഹനം തന്നെയാണ് ഈ ഒരു ഹോണ്ടയുടെ ജാസ്. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ജാസിൻ്റെ ബൂട്ടും നോക്കാം. ഉണ്ടോ, അതിവിശാലമായിട്ടുള്ള ബൂട്ട് തന്നെയാണ്. നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ, ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷനിൽ പെടുന്ന സ്വിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ വാഹനത്തിന്. അതേപോലെ നീറ്റാണ് വാഹനം. പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നോക്കാം, വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ട് പോയേക്കണം. അതിൻ്റെ പേരിൽ തന്നെ ചെറിയ പൊടിക്ക് സ്ക്രാച്ചൊക്കെ എടുത്തറിയാം. പക്ഷേ ഇവിടെ നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ലിഡും നോക്കിയേക്കാം, ലിഡൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കണമെങ്കിൽ ഒന്നൊരു വിശദമായിട്ട് കാണാൻ പറ്റും. ഏതെങ്കിലും പാർട്സ് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഈ ഒരു സീറ്റ് ഡൗൺ ചെയ്തിട്ട് വേണമെങ്കിൽ ബൂട്ട് കൂട്ടാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വിലഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ എല്ലാവരും ഈ ഹോണ്ട ജാസ് കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാഹനം? നല്ല വാഹനമല്ലേ? നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. പിന്നെ നല്ല കളറാണ്, ഇതിൻ്റെ ജാസിൻ്റെ ഏറ്റവും കൂടി ഡിമാൻഡുള്ള കളറാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ആ ഒരു ഒരു എന്താ പറയുക, ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കളറാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഒരു വാഹനം 2017 മോഡൽ. 2017 മോഡൽ 9 മാസം പുറത്തേക്കുന്ന വാഹനം. 1.2 VMT പെട്രോളിൽ പുറത്തേക്കുന്ന വാഹനം. പിന്നെ ഇത് പുത്തൻ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 32,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ പുറത്ത് ഓടിയിട്ടുള്ളൂ. വെറും 32,000 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കിലോമീറ്റർ ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പെട്രോൾ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് 1,50,000 ഒക്കെ സുഖമായിട്ട് ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ കടന്നു പോകും. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കണമെങ്കിൽ വീഡിയോ താഴത്തെ നമ്പറിൻ്റെ നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് പറയുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് ചെറിയ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ എടുത്ത് പറഞ്ഞേക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 6.40 lakhs, 640,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. സബ്സ്ക്രൈബറാണെന്ന് പറഞ്ഞേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, ടേക്ക് കെയർ.